ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട് അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് ഞാൻ കാണിച്ചുതരാൻ പോകുന്നത് ഒരു എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ബാച്ചിലേഴ്സിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശ മിക്സാണ് ഞാൻ ഇന്ന് കാണിച്ചുതരാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ നേരത്തെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ മാവരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുണ്ടാക്കി വെക്കുക, വേണ്ട സമയത്ത് കുറച്ച് എടുക്കുക, മിക്സ് ചെയ്യുക, ദോശ ഇതൊക്കെ അത്രയേ ഉള്ളൂ. കൂടെ ഏത് സൈഡ് ഡിഷസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ദോശ മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണൂ, എന്നിട്ട് ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് ദോശ മിക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ദോശ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പരന്ന പാൻ, ഇരുമ്പിൻ്റെയാണ് ഇത് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്ക് പാൻ ആയാലും വെച്ച് കൊടുക്കുക. അപ്പം പാൻ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ വറുത്തെടുക്കുന്നുള്ളൂ, എന്നിട്ട് നമുക്ക് ചൂടാറിയ ശേഷം ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ്. സോ ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് ഉഴുന്നാണ്, മുഴുവനായിട്ടുള്ള ഉഴുന്ന്. ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു അര കപ്പ് ഉഴുന്നിന് ഒരു അര ടീസ്പൂൺ ഉലുവ കേട്ടോ. അപ്പോൾ അത് ഞാൻ അളന്ന് വെച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ദോശ മിക്സാണ്, അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് കടലപ്പരിപ്പ് ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഒരു നല്ലൊരു ലൈറ്റ് ബ്രൗൺ നിറം വരട്ടെ. എന്നാലേ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞും വരുള്ളൂ, നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് റിലീസായിട്ട് വരുള്ളൂ. കരിഞ്ഞു വേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നാൽ മതി കേട്ടോ. അപ്പം ഒരു 3-4 മിനിറ്റ് ആവും, അത് വരുന്നത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ അരി ഇതേപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് മിക്സിൽ അരിപൊടി തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടിയെക്കാട്ടിലും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, എല്ലാം വീട്ടിൽ പൊടിക്കാനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ അരി എടുത്തിട്ട് ഇതേപോലെ പച്ചരി എടുത്താൽ മതി, അല്ലെങ്കിൽ പൊന്നിയരി എടുത്താൽ മതി. അല്ല, നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് എടുക്കുന്നതെങ്കിൽ, പുഴുക്കലരിയാണ് എടുക്കുന്നതെങ്കിൽ പുഴുക്കലരി പകുതിയും പച്ചരി പകുതിയുമായിട്ട് എടുക്കേണ്ടി വരും കേട്ടോ. സോ ഞാൻ എന്താ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ വരാവുന്നവരെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറി. അപ്പോൾ ഞാൻ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ച് എടുക്കാൻ പോവുകയാണ് കേട്ടോ. പൊടിച്ചെടുത്ത ശേഷം ഞാൻ എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറയാം. ഓക്കെ, നല്ല ഫൈനായിട്ട് ഇതാ പൊടിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തരിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അത്രയും ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് ചലിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇതാ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്, അത് നമുക്ക് കളയാം. ബാക്കിയൊക്കെ നല്ല ഫൈൻ പൗഡറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് കൊട്ടുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ദോശ മിക്സ് റെഡിയായി. അപ്പോൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാനിവിടെ ഏകദേശം ഒരു അര കപ്പ് റവ വറുത്ത് വെച്ച റവയാണ്, അതായത് റോസ്റ്റഡ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അര കപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം വറുക്കാത്തതാണെങ്കിൽ ഒന്ന് ചൂടാക്കിയ ശേഷം വേണം, ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം 1.5 കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇനി ഒരു 1.5 കപ്പ് കൂടെ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം 1.5 കപ്പ് കൂടെ മെഷർമെൻറ്റ് കപ്പിൽ ഞാൻ ഇതവിടെ അളന്നെടുത്തിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി മെഷർമെൻറ്റും ഒക്കെ കറക്റ്റായിട്ട് കേട്ടോ.
അര കപ്പ് ഉഴുന്നിന് ഞാൻ ഏകദേശം 1.5 കപ്പ് അരിപ്പൊടിയും 1.5 കപ്പ് റവയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഡബയിലിട്ടിട്ട് സൂക്ഷിക്കാം. അപ്പം ഞാൻ ഇനി ദോശ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള കാണിച്ചു തരാം ഈ ഇൻസ്റ്റൻറ്റ് ദോശ മിക്സ് വെച്ചിട്ട്. സോ ഞാൻ ഇതിൽ നിന്ന് നമ്മൾ എടുത്തു വച്ചതിൽ നിന്ന് ഏകദേശം 1 കപ്പ് ഞാനിപ്പോൾ എടുക്കുകയാണ് കേട്ടോ. അളന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അളവ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ട് 1 കപ്പ് ഞാനിത് അവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേമാതിരി ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ചിലപ്പോൾ വേണ്ടി വരില്ല, എന്തായാലും നമുക്ക് ഒഴിച്ച് കൊടുത്ത് നോക്കാം എത്ര വേണം എന്നുള്ളത്. അപ്പം നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു സ്പൂണുണ്ടോ ഒരു ബീറ്ററുണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കട്ടയില്ലാതെ എടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ദോശയുടെ പരുവായിട്ട് മാവ് സാധാരണ മാവ് കണ്ടിട്ടില്ലേ, അതേപോലെ നമുക്ക് വരണം. ഇതിൽ ഞാൻ പൊടിയിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് മാവിൽ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൊടിയിൽ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് വെച്ചാൽ മതി ആവശ്യമുള്ള അത്ര ഉപ്പ്. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1 കപ്പ് പൊടിക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശ മിക്സിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഒന്നുകൂടൊന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൽ ചെയ്യാം, ഇരുമ്പിൻ്റെ കല്ലാണെങ്കിൽ ഇരുമ്പിൽ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ദോശക്കല്ല് എടുത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നല്ല എണ്ണ ഒഴിച്ചിട്ടൊന്ന് തുടച്ചെടുത്തു. ഇനി നമുക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ മാവ് വെച്ചിട്ട്. അപ്പം നമുക്ക് ഇനി ഒന്ന് ഉണ്ടാക്കാം കണ്ടോ. നമ്മുടെ സാധാരണ ദോശ ചുട്ടെടുക്കണം മാതിരി തന്നെ, വലുത് വേണമെങ്കിൽ വലുതാക്കി പരത്താം. എന്നിട്ട് ഞാൻ ഇതാ കുറച്ച് നല്ല എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല ടീ പുളി ദോശ ഇതാ റെഡി ആയിട്ടുണ്ട്. അല്ല റെഡി ആവും, ഇപ്പോൾ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ കുക്ക് ചെയ്തെടുത്ത ശേഷം ഞാൻ വാങ്ങിയിട്ട് കണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാ ഒരു സൈഡായി, ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കണ്ടോ നമ്മുടെ ദോശ. അപ്പം ശരിക്കും നല്ല അടിപൊളി ഇൻസ്റ്റൻറ്റ് മിക്സ് അല്ലേ. അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇൻസ്റ്റൻറ്റ് മിക്സ് വെച്ചിട്ട് ദോശ വളരെ ഈസിയാണ്, ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പപ്പണിയാണ്. സോ ഞാനത് ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാൻ സെർവ് ചെയ്തു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ പുളിക്കാത്ത ദോശയാണ്. ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് മാവ് മിക്സ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് പുളിക്കാത്ത ദോശയായിരിക്കും നമുക്ക് ടേസ്റ്റ് വരിക. ആ പുളിച്ച മാവിൻ്റെ ദോശ വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഫെർമെൻറ്റഡ് ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ, നല്ല പുളിച്ച തൈരുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് ടേസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.